സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ നിർണായക തിരഞ്ഞെടുപ്പായി തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പ് മാറും എന്നുറപ്പാണ്. കോൺഗ്രസ് നേതാവ് പി ടി തോമസിന്റെ മരണത്തോടെ ഒഴിവുവന്ന സീറ്റിൽ ഉപതിരഞ്ഞെടുപ്പിലും വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ്. അതേസമയം സംസ്ഥാനത്ത് തുടർഭരണം നേടിയ എൽ ഡി എഫ് അധികാരത്തിന്റെ തണലിൽ ഇക്കുറി മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന കണക്കുകൂട്ടലാണ്. അതേസമയം സംസ്ഥാനത്ത് നിയമസഭയിൽ ഒരു അംഗം പോലും ഇല്ലാത്ത ബി ജെ പി ഉപതിരഞ്ഞെടുപ്പിൽ കാര്യമായി രംഗത്തിറങ്ങുന്നതിനാണ് തയ്യാറെടുക്കുന്നത്. ബി ജെ പി മുതിർന്ന നേതാക്കളെ മത്സര രംഗത്തിറക്കിയാലും അത്ഭുതമില്ല. നേരത്തെ നെയ്യാറ്റിങ്കര വട്ടിയൂർക്കാവ് ഉപതിരഞ്ഞെടുപ്പുകളിൽ ഒ രാജഗോപാലിനെ മത്സരിപ്പിച്ച ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ ഒരു അവസരമായി തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിനെ കാണണമെന്ന് അഭിപ്രായപ്പെടുന്ന നേതാക്കളും പാർട്ടിയിലുണ്ട്. ബി ജെ പി രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങിയാൽ അത് ഇടതു വലതു മുന്നണികളെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം ബി ജെ പി ആകട്ടെ തങ്ങളുടെ എല്ലാ ശക്തിയും പുറത്തെടുത്തുള്ള പോരാട്ടത്തിനാണ് തയ്യാറെടുക്കുന്നത്. മുതിർന്ന നേതാക്കളെയോ കലാ സാംസ്കാരിക രംഗത്ത് നിന്നുള്ളവരെയോ സ്ഥാനാർത്ഥിയാക്കുന്നതിനാണ് ബി ജെ പിയുടെ ശ്രമം. ഉപതിരഞ്ഞെടുപ്പ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനും സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷിനും തൃക്കാക്കര മണ്ഡലത്തിന്റെ ചുമതല നൽകിയിട്ടുണ്ട്. ഉപതിരഞ്ഞെടുപ്പിൽ 2020 പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എൻ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നപ്പോൾ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട പേരുകളിലൊന്ന് എൻ രാധാകൃഷ്ണന്റേത് തന്നെയാണ്. എന്നാൽ അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടില്ല. മുൻ ഡി ജി പിയും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിരുന്ന ജേക്കബ് തോമസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന നേതാക്കളും പാർട്ടിയുടെ എറണാകുളം ജില്ലാ ഘടകത്തിലുണ്ട്. മഹിളാ മോർച്ച ദേശീയ നേതാവ് പത്മജ മേനോനും സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നേരത്തെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച അൽഫോൺസ് കണ്ണന്താനം, ബി ജെ പി സംസ്ഥാന വക്താവ് ടി പി സിന്ധുബോൾ എന്നിവരുടെ പേരുകളും സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച എസ് സജിക്ക് സാധ്യത നൽകണമെന്ന് പറയുന്നവരുമുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കരുത്തറിയിക്കാൻ അവസരം കാത്തിരിക്കുന്ന ബി ജെ പി കരുത്തരായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാൽ സംസ്ഥാന നേതാക്കളിൽ ആരെങ്കിലും തന്നെ സ്ഥാനാർത്ഥിയായേക്കും. കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ പ്രചാരണത്തിൽ സജീവമായി തന്നെ രംഗത്തുണ്ടാകും. സുരേഷ് ഗോപി എം പി, സിനിമാ സീരിയൽ താരവും ബി ജെ പി ദേശീയ സമിതി അംഗവുമായ കൃഷ്ണകുമാർ എന്നിവർ പ്രചാരണത്തിന്റെ മുൻനിരയിലുണ്ടാകും. ബി ജെ പി സംഘടന ശക്തിപ്പെടുത്തുന്നതിനുള്ള അവസരമായും ഈ ഉപതിരഞ്ഞെടുപ്പിനെ കാണുകയും അതിനായുള്ള പ്രവർത്തനങ്ങളായും മുന്നോട്ടു പോകുവാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഉടൻ തന്നെ ബി ജെ പി നേതൃത്വം കടക്കും എന്നതാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.